കേച്ചേരിയിലുള്ള വീട്ടിൽ യൂസഫ് അലി ഏറെ സന്തോഷവാനായിരുന്നു. തന്നെ താനാക്കിയവരിൽ ഒരാളായ വള്ളത്തോളിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുന്നതിലെ ആഹ്ലാദം അദ്ദേഹം പങ്കുവച്ചു. തന്റെ കാവ്യഗുരുവായിരുന്നു വള്ളത്തോളെന്ന് യൂസഫ് അലി കേച്ചേരി പറഞ്ഞു. അവാർഡ് നൽകുന്നത് തലനരച്ചവരെ നോക്കിയാവരുത്, മാനദണ്ഡങ്ങൾ ശരിയല്ലാതാവുമ്പോഴാണ് അവാർഡുകൾ നീണ്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് ശരിയാണ്, പല പോരായ്മകളും ഈ അവാർഡുകളുടെ കാര്യത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എനിക്കും അത് ചൂണ്ടിക്കാണിക്കാം. മാനദണ്ഡം ശരിയല്ലാതാവുമ്പോഴാണല്ലോ ഈ അവാർഡ് തെറ്റിപ്പോകുന്നത്. ഇതുവരെ പത്മശ്രീ ലഭിക്കാത്തതിനെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് യൂസഫ് അലി ഇങ്ങനെ പ്രതികരിച്ചത്. ആദ്യഗാനം പുറത്തിറങ്ങി 50 വർഷം പിന്നിടുമ്പോഴാണ് വള്ളത്തോൾ പുരസ്കാരം യൂസഫ് അലിയെ തേടിയെത്തുന്നത്. 1962 മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആ ഗാനരചന. മഞ്ചി കുത്തി പോകുമ്പോൾ പാടുന്ന പാട്ടാണ് ആ സന്ദർഭം മനസ്സിൽ വെച്ചിട്ട് പാട്ട് ഞാൻ എഴുതി കൊടുത്തു. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മഞ്ചത്തി മൈക്കണ്ണ കൽബില്ലമിട്ട് കത്തിച്ച വമ്പത്തി എന്നാ പാട്ടിൽ നിന്നും ബാലഭക്തിയിൽ കൃതാർത്ഥൻ ഞാൻ എന്ന കവിതയാണ് മഷി പുരണ്ട ആദ്യ കവിത. പിന്നീട് എണ്ണമറ്റ ഗാനങ്ങൾ തൂലികയിൽ പിറന്നു. നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. സിനിമയിൽ സംസ്കൃതത്തിൽ മുഴുനീള ഗാനങ്ങൾ എഴുതിയ ക്രെഡിറ്റ് രാജ്യത്ത് യൂസഫ് അലിക്ക് സ്വന്തം. ഇതേസമയം മലയാളത്തിന്റെ പുതിയ പാട്ടെഴുത്ത് രീതിയിൽ അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചു. റീമിക്സുകൾ പോലുള്ള കോപ്രായങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് യൂസഫ് അലി പറഞ്ഞു. ഈ മാസം 14 തിരുവനന്തപുരത്ത് വെച്ച് വള്ളത്തോൾ പുരസ്കാരം യൂസഫ് അലിക്ക് സമ്മാനിക്കും. TCV, തൃശൂർ.